പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ട് എല്ലാവരും വെള്ളയങ്കി അണിഞ്ഞ് കുരുത്തോലകൾ പിടിച്ച് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ മരണാനന്തരം സ്വർഗത്തിൽ നിൽക്കുവാനുള്ള കൃപാവരങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ ശ്രേഷ്ഠന്മാരിലൊരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കുവാനും കഴിയും. അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ 7 കൊമ്പുകളും 7 കണ്ണുകളുമുണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. ഹാലലിയ, ഹാലലിയ. വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 5-ാം 6-ാം തിരുവചനങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, കത്തോലിക്കാ സഭയിൽ വിജയം വരിക്കുന്നവർ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം യോഹന്നാൻ 16-ാം അധ്യായത്തിൻ്റെ 33-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശു പറയുന്നു, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കർത്താവ് വ്യക്തമാക്കുകയാണ്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് സമാധാനം കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് മനുഷ്യനായി അവതരിച്ച് നമ്മോട് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയത്. കാരണം ഈ ദൈവിക രഹസ്യങ്ങളിലൂടെയാണ് മനുഷ്യന് ഭൂമിയിൽ സമാധാനം കണ്ടെത്തേണ്ടത് എന്ന് കർത്താവ് പഠിപ്പിക്കുക. വീണ്ടും കർത്താവ് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ 15-ാം തീയതി റോമിൽ വെച്ച് നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിൽ ജീവിച്ച് വളർന്ന് രാജഭരണകാലത്ത് രക്തസാക്ഷിയായി മാറിയ ദൈവസഹായം പിള്ളയെ വിശുദ്ധനായി അൾത്താരയിലേക്ക് വണങ്ങുന്നതിനായി ഉയർത്തി തിരുസഭ. സഹോദരങ്ങളെ, രാജഭരണകാലത്ത് വിജാതീയനായിരുന്ന അദ്ദേഹം യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ കാരണത്താൽ രാജകൽപ്പനപ്രകാരം കിങ്കരന്മാരാൽ വധിക്കപ്പെട്ട് അങ്ങനെ രക്തസാക്ഷിയായി മാറിയ ദേവസഹായം പിള്ള ഇന്ന് കത്തോലിക്കാ സഭയുടെ അൾത്താരയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. 15-ാം തീയതി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട് ദേവസഹായം പിള്ള അൾത്താരയിലേക്ക് സകല വിശ്വാസികൾക്കും വണങ്ങുന്നതിനായി ഉയർത്തപ്പെടുകയാണ്. സഹോദരങ്ങളെ, കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ഭൂമിയിൽ ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വിജാതീയനായി ജനിച്ചു വളർന്ന് യേശുവിനെ കണ്ടെത്തിയപ്പോൾ ക്രിസ്തുവിനു വേണ്ടി ജീവിച്ചു, ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയായി മാറിയ അദ്ദേഹം ഇന്ന് സ്വർഗത്തിലാണ്. സഹോദരങ്ങളെ, വെളിപാട് പുസ്തകം 5:5 അതാണ് പറയുന്നത്, വ്യക്തമാക്കുന്നത്. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, യൂദാവംശത്തിൽ നിന്നുള്ള സിംഹവും വേരുമായവൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തു വിജയിച്ചിരിക്കുന്നു എന്ന് വെളിപാടിലൂടെ അരുളി ചെയ്യുന്നു. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഇഹവാസ കാലത്തും കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, ലോകത്തെ ജയിച്ച ക്രിസ്തുവിനോടുകൂടെ ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി മരിച്ച് ലോകത്തിൽ വിജയം കൈവരിച്ച വ്യക്തിയാണ് ദേവസഹായം പിള്ള. നമുക്കും ഇതുപോലെ ലോകത്തിൽ വിജയം കൈവരിക്കുവാനും സമാധാനത്തിൽ ജീവിക്കുവാനും ക്രിസ്തുവിനെ ഉയർത്തുവാനും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ സ്വയം ജീവൻ പോലും സമർപ്പിക്കുവാൻ വിളിക്കപ്പെട്ട ഓരോ വ്യക്തികളുമാണ് ക്രൈസ്തവർ. സഹോദരങ്ങളെ, വെളിപാട് പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 9-ും 10-ും തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്,
ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കിയണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം ഇതാ സ്വർഗത്തിൽ നിൽക്കുന്നതായി യോഹന്നാൻ ശിലീഹായ്ക്ക് ദർശനം ലഭിക്കുകയാണ്, സന്ദേശം നൽകുകയാണ്. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കിയണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. വെള്ളയങ്കിയണിഞ്ഞ് കുരുത്തോലയുമായി സിംഹാസനത്തിൻ്റെ മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള വിശുദ്ധ ജനത്തിൻ്റെ ഇടയിലേക്ക്, ആ വെള്ളയങ്കിയണിഞ്ഞ വിശുദ്ധ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് സ്വർഗപ്രവേശം നടത്തിയ വ്യക്തിയാണ് ദേവസഹായം പിള്ള. അദ്ദേഹത്തെ വിശുദ്ധനായി ഉയർത്തി അൽത്താരയിൽ വണങ്ങുവാനായി തിരുസഭ ഉയർത്തുമ്പോൾ നമുക്ക് തിരുസഭയിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്, വലിയ രഹസ്യമുണ്ട്. ക്രൈസ്തവരായി ജനിച്ചു വളർന്ന എനിക്കും നിങ്ങൾക്കും ഇതുപോലെ ക്രിസ്തുവിനെ ഉയർത്തി വെള്ളയങ്കിയണിഞ്ഞ് കുരുത്തോലയുമേന്തി സിംഹാസനത്തിൻ്റെ മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിൽക്കുവാനുള്ള വലിയ സൗഭാഗ്യമാണ് തിരുസഭയിലൂടെ നമുക്ക് നൽകുന്നത് എന്ന വലിയ വെളിപ്പെടുത്തലാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദര സഹോദരി, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഒരു വെറും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അടിമകളായി സ്വയം വിൽക്കപ്പെടാതെ സത്യം ഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഉയർത്തി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി വെള്ളയങ്കിയണിഞ്ഞ് കുരുത്തോലയുമായി സ്വർഗത്തിൽ ദേവാലയത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിൽക്കുവാനുള്ള വലിയ അനുഗ്രഹമാണ് നമുക്ക് തിരുസഭയിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ും 15-ും തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കിയണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങയ്ക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ. സഹോദര സഹോദരി, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പുതപ്പിച്ചിരിക്കുന്ന തൻ്റെ ശരീരമാകുന്ന, നമ്മുടെ ശരീരങ്ങൾ ജഡികതയിൽ നിന്ന് വിടുവിച്ച് വിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കുവാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവമായ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് നമ്മുടെ ആത്മാക്കളെ വിശുദ്ധീകരിച്ച് നമ്മുടെ ആത്മാവിന് വെള്ളയങ്കി അണിയിക്കുവാനുള്ള വൻ കൃപയാണ് കർത്താവ് നമുക്ക് തിരുസഭയിലൂടെ നൽകുന്നത്. യേശു കാൽവരിയിൽ ചിന്തിയ തിരുരക്തത്തിലൂടെയാണ് നമ്മുടെ ശരീരങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് ആത്മാവിൻ്റെ പുതപ്പായി, ആത്മാവിൻ്റെ വസ്ത്രമായി ഈ വെള്ളയങ്കി നമ്മൾ അണിയുന്നത്. സഹോദര സൗര്യ, വീണ്ടും പറയുകയാണ്, അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൂടാരത്തിൽ നമുക്ക് അഭയം ലഭിക്കുന്നത് കർത്താവിൻ്റെ സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുവാനും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുവാനും കൃപ ലഭിക്കുന്നത് യേശു ക്രിസ്തു കാൽവരിയിൽ ചിന്തിയ രക്തത്തിൽ വിശ്വസിക്കുകയും ആ രക്തത്തിലൂടെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് നമ്മുടെ ആത്മാവിന് വിശുദ്ധ വസ്ത്രം ലഭിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി നമ്മൾ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുമ്പിൽ നിൽക്കുവാനുള്ള വൻ കൃപ നമുക്ക് ലഭിക്കുന്നത്. സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ 8-ാം അധ്യായത്തിൽ, വെളിപാട് 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 3-ാം വചനത്തിൽ, സിംഹാസനത്തിൻ്റെ മുമ്പിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമളദ്രവ്യം അവന് നൽകപ്പെട്ടു. ദൂതൻ്റെ കയ്യിൽ നിന്ന് പരിമളദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനയോടൊപ്പം ദൈവസന്നിധിയിലേക്കുയർന്നു. സഹോദരങ്ങളെ,
നമ്മുടെ പ്രാർത്ഥനകൾ ബലിപീഠത്തിൽ നിന്ന് വിശുദ്ധരുടെ പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമളദ്രവ്യം അവന് നൽകപ്പെട്ടു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് പരിമളദ്രവ്യങ്ങളുമായി കലർത്തി ദൂതന്മാർ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. ദൂതന്റെ കയ്യിൽ നിന്ന് പരിമളദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളും ഈ ദൂതന്മാർ അർപ്പിക്കുന്ന പരിമളദ്രവ്യങ്ങളുമായി കലർത്തി ദൂതന്മാർ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഭൂമിയിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരായി, രക്തസാക്ഷികളായി, ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരായി രൂപാന്തരപ്പെട്ട് സ്വർഗത്തിൽ വെള്ളയങ്കിയണിഞ്ഞ് കുരുത്തോലയുമായി പിതാവായ ദൈവത്തെയും യേശുവിനെ ശുശ്രൂഷിക്കാനുള്ള വലിയ കാരുണ്യത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ദേവസഹായം പിള്ള അൽത്താരയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ, വണങ്ങുന്നതിന് ഉയർത്തപ്പെട്ടപ്പോൾ നമുക്ക് തിരുസഭയിലൂടെ നൽകുന്ന വലിയ ദൈവിക രഹസ്യങ്ങൾ. എനിക്കും നിങ്ങൾക്കും ദേവസഹായം പിള്ള ഒരു വിജാതീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടും അദ്ദേഹം ഇന്ന് കത്തോലിക്കാ സഭയുടെ അൽത്താരയിലേക്ക് വണങ്ങുന്നതിനായി ഉയർത്തപ്പെട്ടുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും കത്തോലിക്കാ സഭയിൽ ജനിച്ചു വളർന്ന നമുക്കും ഇപ്രകാരം അൽത്താരകളിലേക്ക് മറ്റുള്ളവരാൽ വണങ്ങപ്പെടുന്നതിന് ഉയർത്തപ്പെടണമെങ്കിൽ ക്രിസ്തുവിന് സാക്ഷികളായി ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് നമ്മുടെ ആത്മാക്കൾ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടണം. ഇപ്രകാരം ഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ വെറുപ്പ്, വിദ്വേഷം, കോപം എല്ലാം എടുത്തു മാറ്റി യേശു ക്രിസ്തു മാത്രമാണ് സത്യദൈവമെന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നുവന്ന് ആ യേശുവിനെ ആരാധിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തി യേശുവിൻ്റെ സഹവാസത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അവിടുന്ന് മാത്രമാണ് സത്യദൈവമെന്നുള്ള തിരിച്ചറിവിലേക്ക് എല്ലാ ജനതകളും കടന്നു വരട്ടെ, നാനാജാതി മതസ്ഥരും കടന്നു വരട്ടെ. അങ്ങയുടെ ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ട സകലരും അങ്ങയെ ആരാധിച്ച് സ്വർഗത്തിൽ വെള്ളയങ്കിയണിഞ്ഞ് കുരുത്തോലയുമായി ദേവാലയം സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെയും യേശുവിൻ്റെയും സവിധത്തിൽ നിന്നുകൊണ്ട് അങ്ങയെ ശുശ്രൂഷിക്കാൻ വേണ്ട കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിൽ പറ്റിയിട്ടുള്ള എല്ലാ പാപക്കറകളും കഴുകിക്കളയണമേ. അങ്ങയുടെ തിരിച്ചോരയാൽ ഞങ്ങളെ കഴുകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, യേശുനാമത്തിൽ ഞങ്ങൾ അങ്ങേയ്ക്ക് മഹത്വം നൽകുന്നു. ഞങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.